അസ്സലാമലൈക്കും. എൻ്റെ പേര് നസീമ എന്നാണ്. ഞാൻ പാലക്കാട് കല്ലടിക്കോട് സ്വദേശിയാണ്. എൻ്റെ മകള് ദിയാ ഫാത്തിമ 7 വർഷമായിട്ട് ബ്രെയിൻ സ്ലിറോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇപ്പം എത്രയും കാലം നമ്മൾ ശ്രീചിത്ര മെഡിക്കൽ സെൻറ്ററിലാണ് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അവർ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, വെല്ലൂർ പോകണം, എന്നാലേ അതിനുള്ളൊരു സർജറിയോ കാര്യങ്ങളോ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. വെല്ലൂർ പോലുള്ള ഒരു ഹോസ്പിറ്റലിൽ 10-20 ലക്ഷം രൂപ മുടക്കാനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല. കുട്ടിയുടെ വാപ്പ മൂക്ക് വളരെ ചെറുതായതുപോലെ വേറെ കല്യാണം കഴിച്ച് പോയതാണ്. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കൈനീട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഈ കുട്ടിയുടെ ചിത്രം ആരെങ്കിലുമൊക്കെ വാങ്ങി സഹായിക്കണം. ഒന്ന് കിടപ്പാടും ഒന്നുമില്ല, പണയം വെക്കാനും വെക്കാനും ലോകത്ത് തുനിയാനും ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആരെങ്കിലും സഹായിച്ച എൻ്റെ കുട്ടിൻ്റെ അസുഖത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ അത് വാങ്ങി സഹായിക്കും. പിന്നെ മറ്റൊരു സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്, ഈ കുട്ടിയുടെ ഉമ്മ നസീമത്തയ്ക്ക് ലിവർ സിറോസിസ് ആണ്. നമസ്കാരം, ഞാൻ സുശാന്ത് നിലമ്പൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ഇവിടെ നസീമ എന്ന് പറയുമ്പോൾ ഇത്തയുടെ മോളുടെ ചികിത്സയ്ക്ക് നിങ്ങളുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ മോൾക്ക് ബ്രെയിൻ ക്ലിറോസിസ് എന്ന് പറയുമ്പോൾ ഒരു അസുഖമാണ്. ഇപ്പോൾ ശ്രീചിത്ര ഹോസ്പിറ്റലിലാണ് ചികിത്സ നടത്തുന്നത്. ഇനി അവിടുന്ന് പ്രത്യേകിച്ച് യാതൊരുവിധ ചികിത്സയും നടത്താനില്ല. വെല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നാണ് അവിടുന്ന് അറിയാൻ സാധിച്ചത്. അവന് ഏകദേശം 20 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ കുടുംബത്തെ കൊണ്ട് അത്രയും വലിയൊരു തുക കണ്ടെത്താൻ കഴിയുന്നതല്ല. സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്തൊരു കുടുംബമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ, നമ്മുടെയൊക്കെ മുന്നിൽ ഈ ചികിത്സയ്ക്ക് വേണ്ടി പണം അഭ്യർത്ഥിച്ച് വരാനുള്ള മടി കൊണ്ടാണ് ഇത്ത ഈ മോളുടെ അവൾ വരച്ച ചിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പ്രദർശിപ്പിച്ചിട്ട് അത് വാങ്ങിച്ച് നമ്മൾ സഹായിക്കുകയാണെങ്കിൽ ആ സഹായം കൊണ്ട് ഈ കുട്ടിയുടെ ചികിത്സ നടത്താമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവരിപ്പോൾ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നമ്മൾ ഈ കുട്ടിയുടെ ചിത്രങ്ങൾ, അവൾ വരച്ച ചിത്രങ്ങൾ നമ്മളത് അതിനൊരു വില കണക്കാക്കാതെ വാങ്ങിക്കുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ചികിത്സ നടത്താൻ കഴിയും. അതോടൊപ്പം ഞാൻ ഇവരുടെ അക്കൗണ്ട് നമ്പർ കൂടെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നൽകി സഹകരിക്കണം എന്നുകൂടെ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.